പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മാർച്ച് മാസം 13-ാം തീയതി പ്രഭാതത്തിൽ, അതായത് ഈ ബുധനാഴ്ച പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായവൻ ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അമേൻ. ഈ പ്രഭാതത്തിൽ എല്ലാവരും ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അമേൻ, സങ്കീർത്തനങ്ങൾ 81-ൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. അപ്പം നമ്മുടെ ബലമായ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ നാമത്തെ ഘോഷിക്കണം. അവൻ യാക്കോബിൻ്റെ ദൈവത്തിനെ ആർപ്പിടണം. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂതുവീൻ. അർത്ഥം ഇത്രയുമേ ഉള്ളൂ. ഈ പ്രഭാതത്തിൽ അടങ്ങിയിരിക്കാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ പകൽക്കാലം താങ്ങി നടത്തിയ ദൈവത്തെ, കഴിഞ്ഞ രാത്രിയിൽ പരിപാലിച്ച ദൈവത്തെ, അത്ഭുതകരമായി സൂക്ഷിച്ച കർത്താവിനെ, സന്തോഷമുള്ള ഹൃദയത്തോടെ ആനന്ദത്തോടെ ഈ പ്രഭാതി കർത്താവിന് നന്ദി പറയുവാനാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതി നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ആരും മൗനമായിരിക്കാതെ എല്ലാവരും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്തേക്കുമുള്ളത്. നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നും സ്തുതികൾ ഉയരുമ്പോൾ അതിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കർത്താവിന് നന്ദി പറയാം. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് അതിനു മുമ്പ് കണ്ണുകളടച്ചാട്ട്, കണ്ണുകളടച്ചാട്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് നന്ദി പറയുന്നു. അപ്പാ, ഞങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സമയങ്ങളിൽ നിന്ന് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും അപ്പച്ചൻ്റെ കൈ വെക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അങ്ങയുടെ കൈ വെച്ച് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയും ഞങ്ങളെ കാത്തുപരിപാലിച്ചു. ഈ മാർച്ച് 13-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കഥാവെ ഈ സന്ദേശവുമായി ഞങ്ങളുടെ പാദത്തിൽ വരുവാൻ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ, ഞങ്ങളുടെ ആലോചന പ്രാപിപ്പാൻ ഒക്കെയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കണമെന്ന് പിതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കഥാവേ, അങ്ങയുടെ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ തൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബമായി, വ്യക്തിപരമായി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ കൊണ്ട് നിറയുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് അങ്ങയുടെ സന്നിധി വെക്കുക. കഥാവേ, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, ആ പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്നുവേണ്ട, പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടൊരു സമയമില്ല എന്ന് പറയുന്ന ചില വീടുകൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. ആ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ യേശുവിൻ നാമത്തിൽ ആ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങി പോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അങ്ങനെ പറഞ്ഞിരുന്നു. അമേൻ. ഓ, പ്രശ്നം ഒഴിഞ്ഞിട്ട് സമയമില്ല. ഒന്നിനു പുറകെ ഒന്ന്, ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. യേശു നാമത്തിൽ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ സമാധാനം വ്യാപരിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവ്, പ്രോസ്ട്രേറ്റ് ഗലാനിനോടുള്ള ബന്ധത്തിൽ, ആരോഗ്യപരമായ പ്രശ്നത്തിലൂടെ കഴിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനോടുള്ള ബന്ധത്തിലുള്ള സകല രോഗങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല രോഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനോടുള്ള ബന്ധത്തിലുള്ള സകല രോഗങ്ങളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. നിരന്തരമുണ്ടാകുന്ന തലകറക്കം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്ന് പകൽക്കാലം ആ സൗഖ്യം അനുഭവിപ്പാൻ തക്കവണ്ണം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ മാർച്ച് മാസം 13-ാം തീയതി തന്നെ ഈ സൗഖ്യം അനുഭവിക്കട്ടെ. ആ തലകറക്കം പെർമനൻ്റ്ലി മാറട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴുള്ള ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ, കുനിയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെയും ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തതിനായിട്ട് സ്തോത്രം. അത്ഭുതം ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവിക വിടുതലുകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മൂന്ന് വിഷയങ്ങളുടെ മേലാണ് നമ്മൾ പ്രാർത്ഥിച്ച് ജയമെടുത്തിരിക്കുന്നത്. ഒന്ന്, അടിക്കടി ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന ഭവനത്തിനകത്തെ വിഷയങ്ങൾ കർത്താവ് വിടുവിച്ചു. വിശ്വാസത്തോടെ ആമീൻ പറഞ്ഞോണം. വിശ്വാസത്തോടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, ഇനി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറയണം. രണ്ട്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനുള്ള ബന്ധത്തിലുള്ള സകല രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞു. മൂന്ന്, തലകറക്കം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴും കുനിയുമ്പോഴും ഒക്കെ ബാലൻസ് നഷ്ടപ്പെടുക, തലകറങ്ങുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരു വിശ്വാസത്തോട് ആമീൻ പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയണം, ആരോടെങ്കിലുമൊക്കെ പറയണം, യേശു എന്നെ സൗഖ്യമാക്കി കഴിഞ്ഞു എന്ന് പറയണം കേട്ടോ. ദെൻ യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ പകൽക്കാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്ന് ദൈവവചനം ധ്യാനിക്കാൻ പോവുകയാണ്.
ഐ മീൻ വളരെ സിമ്പിളായ ഒരു വേദഭാഗം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാണാതറിയാവുന്ന വേദഭാഗമാണ് ഇന്ന് ചിന്തിക്കുന്നത്. ശ്രദ്ധയോടെ കേട്ടോണം. സങ്കീർത്തനങ്ങൾ 50:15 ഭാഗമാണ് വായിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 50, Psalms 50, അതിൻ്റെ 15 verse. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അമേൻ. ഇവിടെ കർത്താവ് തൻ്റെ മക്കൾക്ക് ഒരു നല്ല സന്തോഷ വാർത്ത തരികയാണ്, ഒരു നല്ല ഓഫർ തരികയാണ്. എന്താണെന്നറിയാമോ? കഷ്ടകാലത്ത് എന്നെ വിളിച്ച വിഷയം, നിനക്ക് കഷ്ടതയുള്ളപ്പോൾ, നിനക്ക് പ്രശ്നമുള്ളപ്പോൾ, അത് ഏത് തരത്തിലായിക്കോട്ടെ, ആ വിഷയം നിൻ്റെ മുമ്പിൽ വരുമ്പോൾ നീ എന്ത് ചെയ്യണം? ആമേൻ. നീ എന്നെ വിളിച്ചപേക്ഷിക്കെ, ഞാൻ നിനക്ക് ഉത്തരമരുളാം. ആരാ ഉത്തരമരുളുന്നത്? സർവശക്തനായ ദൈവം. ആമേൻ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ആമേൻ. ആമേൻ. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് തലമുറയെ കൊടുത്ത ദൈവം ഈ പ്രഭാതം നമ്മളോട് പറയുന്നു, നിൻ്റെ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കെ. അപ്പം ഇത്രയും നല്ല ഒരു ഓഫർ തരുവാൻ ഈ ലോകത്തിൽ ആര് കഴിയും? ആരും പറയാത്തൊരു കാര്യമാണ്. എടാ, കഷ്ടത വരുമ്പോൾ എല്ലാവരും ഓടി മാറുവാനാണ് നോക്കുന്നത്, പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഓടി മാറാനാണ് നോക്കുന്നത്, പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഓടി മാറാനാണ് നോക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് പറയുക, നിൻ്റെ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരമറലാം. ഹാലിലൂയ, ഹാലിലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, ഏത് തരത്തിലുള്ള വിഷയത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണോ, ആമേൻ, വിളിച്ചാട്ടെ, വിളിച്ചാട്ടെ, ഉത്തരമറലാമെന്ന് പറഞ്ഞവനെ വിളിച്ചാട്ടെ. അനാവശ്യമായി മറ്റാരെയും വിളിക്കാതെ, മറ്റു വഴികളൊന്നും തേടാതെ, മറ്റു കാര്യങ്ങളുടെ പുറകെ ഒന്നും പോകാതെ വിളിക്കേ. ആരെ വിളിക്കാനാണ് പറയുന്നത്? സർവശക്തനായ ദൈവത്തെ വിളിക്കേ. മറുപടി പറയുന്ന ദൈവത്തെ വിളിക്കേ. ആമേൻ. ആശ്വാസം തരുന്ന ദൈവത്തെ വിളിക്കേ. നിന്റെ പ്രശ്നത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ദൈവത്തെ ഈ പ്രഭാതത്തിൽ വിളിക്കേ. മറ്റാരെയും വിളിക്കരുത് കേട്ടോ. ഈ പ്രഭാതത്തിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, പിശാചി പറയും നമുക്ക് അവരെ വിളിച്ചു നോക്കാം, ആ വീട്ടുകാരെ വിളിച്ചു നോക്കാം, ആ ബാങ്കുകാരെ വിളിച്ചു നോക്കാം, ഇന്ന ഹോസ്പിറ്റലുകാരെ വിളിച്ചു നോക്കാം, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ വിളിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് പിശാജ് ദൈവത്തെ വിളിക്കാതിരിക്കാൻ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവവൈദ്യൻ എന്ത് ചെയ്യണം? നോ, ഞാൻ മറ്റാരെയും വിളിക്കത്തില്ല, എനിക്ക് വിളിക്കാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അതെൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരളുമെന്ന് സ്വർഗം വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം എന്താണോ വിഷയം, ഡോണ്ട് വറി, നീ ദൈവത്തിങ്കിലേക്ക് നോക്കെ. യേശു ക്രിസ്തുവിനെ നാമത്തിൽ പിതാവേ എന്നൊന്ന് വിളിച്ച്, എന്നിട്ട് പറ ഈ വാക്യത്തെ പ്രകാരം അങ്ങ് പറഞ്ഞല്ലോ, കഷ്ടകാലത്ത് വിളിക്കേ, ഞാൻ നിനക്ക് ഉത്തരമരളാം, നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന്. ആമേൻ. അതുകൊണ്ട് കർത്താവേ, ഇന്ന് ഞാൻ വിളിക്കുക, എനിക്ക് ഈ വിഷയത്തിൽ ഉത്തരമരളണമേ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുമെന്ന് പറയുമ്പോൾ സ്വർഗം അത്ഭുതം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16:23 ഇങ്ങനെ യേശു കർത്താവ് പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങൾ അന്ന് അപേക്ഷിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്യുവാൻ തയ്യാറാണ്. ആമേൻ. ഏത് സാഹചര്യമാണോ പ്രാർത്ഥന അതിനൊരു പരിഹാരമാണ്. ഏത് വിഷയമാണോ പ്രാർത്ഥന അതിനൊരു പരിഹാരമാണ്. ഏത് പ്രശ്നത്തിലാണോ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്, പ്രാർത്ഥന അതിനൊരു പരിഹാരമാണ്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യലെ, ഇന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരികയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്, ഉടനെ തന്നെ പ്രാർത്ഥിച്ചോണം. ഓഫർ ഈസ് ഓപ്പൺ. എന്താ പറയുന്നത്? നീ കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കുക. സൂത്രം, നമുക്കറിയാം എബേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എബേസ് വളരെ കഷ്ടതയിലായി. എബേസിൻ്റെ സഹോദരന്മാരെക്കാൾ, പ്രിയപ്പെട്ടവരെക്കാൾ എല്ലാം എബേസ് തള്ളപ്പെട്ടവനായി. എബേസ് എന്ത് ചെയ്തു? എബേസ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട്, കഥയായതുകൊണ്ട്, അല്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം എന്ത് ചെയ്തു? ദൈവം അത്ഭുതം ചെയ്തു. ഇന്ന് പ്രഭാതത്തിൽ കേട്ടാട്ടെ, എബേസിൻ്റെ അതിരുകളെ വിസ്താരമാക്കി, എബേസിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും, നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ മുഖത്ത് നിന്നാ പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യുകയാണ്. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കരുത്. പ്രശ്നം വരുമ്പോൾ മറ്റാരുടെ മുഖത്തേക്ക് ഓടിപ്പോകണ്ട. ഓടി ചെല്ലുവാൻ ഒറ്റ ഒരു സ്ഥലമേ ഉള്ളൂ, നമ്മുടെ അഭയസ്ഥാനമായ, നമ്മുടെ സങ്കേത സ്ഥലമായ, നമ്മുടെ പാറയായ, നമ്മുടെ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കെ. എന്നിട്ട് പറ, അപ്പാ ഞാൻ ഇങ്ങനൊരു വിഷയത്തിൽ അകപ്പെട്ടിരിക്കുന്നപ്പാ, ഇങ്ങനൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടപ്പാ, ഇങ്ങനൊരു ഭാരം എനിക്കുണ്ടപ്പാ എന്ന് നിങ്ങൾ പറയുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിനക്ക് ഉത്തരമറളും.
ആമേൻ. ഞാൻ നിനക്ക് ഉത്തരം പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണല്ലോ, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം, 2 കിങ്സ് ചാപ്റ്റർ 20. അതിനകത്ത് പറയുന്ന ഹിസ്കിയാവ് രാജാവിനെ കുറിച്ച് പറയുന്നു. ആമേൻ. അതിൻ്റെ 1-ാം ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാം, ആ കാലത്ത് ഹിസ്കിയാവിന് ഒരു രോഗം പിടിച്ചു. ആമേൻ. എങ്ങനത്തെ രോഗമായിരുന്നു? സാധാരണ രോഗമല്ല. ആമേൻ. സ്തോത്രം. മരിക്കത്തക്ക രോഗം പിടിച്ചു. പ്രത്യേകം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുക, മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആമേൻ. പ്രവാചകൻ മുഖാന്തരം വന്നും പറഞ്ഞു, എടാ നിന്റെ ഈ രോഗം നിന്നെ രക്ഷിക്കാനല്ല, നിന്നെ നീ മരിക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ ആമോസ് അവിടെ ആമേൻ യെശയ്യാവ് എന്ന് പറഞ്ഞപ്പോൾ ആമേൻ ഹിസ്കിയാവ് വേറെ എങ്ങോട്ട് ഓടിയില്ല, മറ്റാരുടെയും പുറകെ പോയില്ല. ഹിസ്കിയാവ് എന്ത് ചെയ്തു? അപ്പോൾ ഹിസ്കിയാവ് ചെയ്ത കാര്യം മറന്നു പോകരുത്. ഒരു കഷ്ടത വരുമ്പോൾ നമ്മളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ ഹിസ്കിയാവ് എന്ത് ചെയ്തു? മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു. ആമേൻ. യഹോവയോട് പ്രാർത്ഥിച്ചു. അവനെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നീ പ്രാർത്ഥിക്കണം, മുഖം ചുവരോട് തിരിച്ചു. എന്നുവെച്ചാൽ അങ്ങോട്ട് നേരെ നോക്കിയിരുന്ന മുഖം തിരിച്ചു, ദൈവത്തിങ്കിലേക്ക് നോക്കുവാനായിട്ട്, മറ്റാരുടെ മുഖം കാണാതിരിക്കുവാനായിട്ട് നേരെ ചുവരിലേക്ക് തിരിച്ചിട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3 ദിവസം നീ യഹോവയുടെ ആലയത്തിൽ 3-ാം ദിവസം നീ ആലയത്തിൽ പോകും. ഇങ്ങോട്ട് നോക്കി, ഇന്ന് പ്രഭാതത്തിൽ ആലോചന പറയുകയാണ് ദൈവാത്മാവ് നിങ്ങളോടും പറയുക. മരണകരമായ രോഗത്തിൻ്റെ നടുവിൽ നീ ഇരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ ഡോക്ടർമാർ വിധി എഴുതി തള്ളി, നീ മരിച്ചു പോകും. അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചാണ് വിധി എഴുതി വെച്ചിരിക്കുന്നത്. ഡോണ്ട് വറി. ആ വിധിയിലേക്ക് നോക്കാതെ സമയൻ മുഖമൊന്ന് തിരിച്ചേ. എങ്ങോട്ട് തിരിക്കണമെന്നറിയാമോ? വിഴുവിപ്പാൻ കഴിവുള്ള, ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള, സൗഖ്യമാക്കുവാൻ കഴിവുള്ള, ആയുസിനെ നീട്ടിത്തരുവാൻ കഴിവുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരമൊന്ന് തിരിച്ചേ. ഹിസ്കിയാവ് തൻ്റെ മുഖം തിരിച്ചു. ആ നിമിഷത്തിൽ തന്നെ ദൂത് പറഞ്ഞിട്ട് യെശയ്യാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. മിറ്റത്തുനിന്ന് ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം യെശയ്യാവിനോട് മടക്കി വിളിച്ചു, യെശയ്യാവേ നീ മടങ്ങിച്ചെന്ന് ഹിസ്കിയാവിനോട് ദൂത് മാറ്റിപ്പറ. അവനോട് പറ, ഞാൻ നിന്നെ സൗഖ്യമാക്കുക, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടു. ഇന്ന് പകലും പ്രാർത്ഥന കേൾക്കുന്ന, കണ്ണുനീർ കാണുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന, കണ്ണുനീർ കാണുന്ന ഒരു ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യർ ചിലപ്പോൾ നിന്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് വരും, നിന്റെ കണ്ണുനീർ കണ്ടിട്ട് അവർ തള്ളിക്കളഞ്ഞിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത് തള്ളിക്കളയുന്ന ദൈവമല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത്ഭുതം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂടെ കൂട്ടുക. പ്രാർത്ഥനയ്ക്ക് മറുപടി വന്ന കണ്ടോ? ആമേൻ. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂടെ കൂട്ടുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്കുള്ളപ്പോൾ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് മറ്റാരുടെയും മുഖത്തേക്ക് നോക്കണ്ട, പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മറ്റാരുടെയും മുഖത്തേക്ക് നോക്കണ്ട, നെടുവീർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മറ്റാരുടെയും മുഖത്തേക്ക് നോക്കണ്ട, യഹോവയിലേക്ക് നോക്ക്, യേശു ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നോക്ക്. നിനക്ക് ഇന്ന് പകൽക്കാലം വിടുതല. ഇന്ന് അനേക പ്രാർത്ഥനകളുടെ മറുപടി വരികയാണ്. അനേക മരണം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുക. അല്ലേ ലുഹിയ. അനേക രോഗ റിപ്പോർട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ക്യാൻസൽ ചെയ്യുക. അല്ലേ ലുഹിയ. നിന്റെ കഷ്ടത മാറി, നിനക്ക് ആനന്ദഘോഷം തരുന്നൊരു പകല മാർച്ച് 13-ാം തീയതി പകൽ. അതുകൊണ്ട് വിശ്വാസത്തോടെ ആ മുഖത്തേക്ക് നോക്കി കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് കർത്താവിനങ്ങോട്ട് മഹത്വം കൊടുത്താട്ടെ. വേദവസം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്, അവൻ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, വേറെ ആരെയും വിളിക്കരുത്, കർത്താവിനെ തന്നെ വിളിച്ചോണം. ഒത്തിരി ഫോൺ നമ്പർ നിങ്ങളുടെ കാണും, ഒത്തിരി പ്രവാചകന്മാരുടെ ഫോൺ നമ്പർ കാണും, ഒത്തിരി പാസ്റ്റർമാരുടെ ഫോൺ നമ്പർ കാണും, ഒത്തിരി ഉപദേശിമാരുടെ ഫോൺ നമ്പർ കാണും, ഒത്തിരി ബിഷപ്പുമാരുടെ ഫോൺ നമ്പർ കാണും. ഇവർക്കാർക്കും കഷ്ടകാലത്ത് നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരുവിനെ ഉള്ളൂ. അമേൻ. യെരമ്യാവിൻ്റെ പുസ്തകം 33:3 പറഞ്ഞു, വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമല്ല. വിളിച്ചാട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിളിച്ച് ഞാൻ നിന്നെ വിടുവിക്കും. നീ എന്നെ വിളിച്ചാൽ ഞാൻ നിന്നെ വിടുവിക്കും. അണ്ടർലൈൻ ചെയ്ത് എഴുതിക്കൂ. വിളിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവമാണ്, വിളിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവമാണ്. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും, എന്നിട്ട് ഇത് മുഖാന്തരം നീ എന്നെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിടുതലിൻ്റെ പകല. കേട്ടോ, നിങ്ങൾ വിളിക്കുന്നു, കർത്താവ് മറുപടി പറയും, വിടുവിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് ജാതികളോട് പറയാൻ മറക്കരുത്. ഈ വചനങ്ങളാൽ ഈ പ്രഭാതി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. ആമേൻ. യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.